ഹലോ, എല്ലാവർക്കും പി എസ് സി സ്റ്റഡി ടേബിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൊബൈൽ ഫോണിലൂടെ എങ്ങനെ വളരെ എളുപ്പത്തിൽ ഒട്ടും പ്രോബ്ലം ഇല്ലാതെ പി എസ് സി എക്സാമുകൾ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ആർക്കും അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള അതത് പോസ്റ്റുകളിലേക്ക് ഒരു തടസ്സവും ഇല്ലാതെ നമ്മുടെ മൊബൈലിലൂടെ തന്നെ വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ മൊബൈൽ ഫോണിലൂടെ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള പലർക്കും ഉണ്ടായിട്ടുള്ള അനുഭവം എന്താണെന്ന് വെച്ചാൽ, അവർ അപ്ലൈ ചെയ്യുന്ന ആ ടൈമിൽ നമ്മൾ ഡിസ്ട്രിക്റ്റ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുമല്ലോ. അപ്പോൾ ആ ടൈമിൽ ഒരു കമൻറ്റ് ബോക്സ് വരാറുണ്ട്. ആ കമൻറ്റ് ബോക്സിലെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥയാണ് മിക്കവാറും പേർക്കും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ പ്രോബ്ലംസൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. അതോടൊപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അവിടെ സെർച്ച് ചെയ്യുക എന്ത്, പുഫിൻ ബ്രൗസർ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. പുഫിൻ ബ്രൗസർ അത് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു പക്ഷിയുടെ ചിഹ്നത്തിലുള്ള ഒരു ബ്രൗസർ വന്നിട്ടുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യുക, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയതിന് ശേഷം അത് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അതെല്ലാം നെക്സ്റ്റ് അടിച്ച് പോവുക. എല്ലാം നെക്സ്റ്റ് അടിച്ച് ലാസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. അങ്ങനെ നോക്കുമ്പോൾ അവിടെ കണ്ട സെർച്ച് ടൈപ്പ് യു ആർ എൽ, അവിടെ നമ്മൾ പി എസ് സി തുളസി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ വരുന്ന ഒരു ഇൻ്റർഫേസ് ഉണ്ടല്ലോ, അവിടുത്തെ ദ ഫസ്റ്റത്തത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അവിടെ നിങ്ങളുടെ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് കൊടുത്ത് അതുപോലെ തന്നെ ആക്സസ് കോഡും കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ടതാണ്. ആക്സസ് കോഡ് തെറ്റാതെ സെയിം തന്നെ അടിച്ച് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മളുടെ പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അവിടെ നിന്ന് നോട്ടിഫിക്കേഷൻസ് സെലക്ട് ചെയ്യുക. പിന്നെ ഡിസ്ട്രിക്ട് വൈസ് ഡയറക്റ്റ് ജനറൽ സെലക്ട് ചെയ്തു, കാരണം ഞാൻ എൽ ജി എസ് എക്സാമിനാണ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം അതിൻ്റെ കാറ്റഗറി നമ്പർ നമുക്ക് നോക്കാം. 548/2019 അതിൻ്റെ കാറ്റഗറി നമ്പർ. അതെടുത്തു, അപ്ലൈ നൗ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയതിന് ശേഷം അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കൊടുക്കാം. പിന്നെ വരുന്ന ഇൻ്റർഫേസിൽ നമ്മളുടെ ഫോട്ടോ, അതിന് താഴെ നമ്മളുടെ പേര്, ഒരു ഡേറ്റും ഉണ്ടായിരിക്കും. ആ ഡേറ്റ് സെയിം തെറ്റാതെ ആ ബോക്സുകളിൽ ഫിൽ ചെയ്ത് കൊടുക്കണം. പേരും അതുപോലെ തന്നെ ആ ഫോട്ടോയിൽ കാണുന്ന ഡേറ്റും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ്, അതെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് അടിച്ച് കൊടുക്കാം. ഇനി ഓപ്പൺ ആയി വരുന്ന പേജിലാണ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനാദ്യം നമ്മൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസ്ട്രിക്റ്റുകൾ വരും. അതിൽ നിന്ന് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ വരുന്ന കമൻറ്റ് ബോക്സിൽ ഓക്കെ കൊടുക്കണം. അതിന് വേണ്ടി സ്ക്രീനിൻ്റെ താഴെയുള്ള മൂന്ന് ബട്ടണിൽ നിന്ന് മൗസിൻ്റെ ചിഹ്നത്തിലുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഇൻ്റർഫേസ് ആയിരിക്കും ഇത്. ഇത് നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് കൊടുത്താൽ മതി, ഒന്നും ചെയ്യാനില്ല. ഇതിൽ നിന്ന് നെക്സ്റ്റ് അടിക്കാം. അപ്പോൾ അടുത്തത് വരും, അതും നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് വിടണം. അവരതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരുന്നതാണ്, അതും നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം പിന്നെ വരുന്നതാണ് ഇങ്ങനെ, അതും നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് വിട്ടോളൂ, പ്രോബ്ലം ഇല്ല. ഇനി നെക്സ്റ്റ് അടിക്കാം. അതിന് ശേഷം വരുന്നത് ഈ ട്രൈ ന്യൂ വേ ടു യൂസ് മൗസ്, അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു മൗസ് പോയിൻറ്റർ വരും. ആ മൗസ് പോയിൻറ്റർ ഉപയോഗിച്ച് വേണം നമ്മൾ ഇനി കമൻറ്റ് ബോക്സ് എല്ലാം ക്ലിക്ക് ചെയ്യാനായിട്ട്. അതിനുവേണ്ടി നമുക്ക് ഓക്കെയിൽ കൊണ്ടുവച്ചതിന് ശേഷം അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ഓക്കെ ആയി. അതുപോലെ ഇനിയുള്ള എല്ലാം സെലക്ട് ചെയ്യുക, നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ബോക്സിന് ഈ മൗസ് പോയിൻറ്റർ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ ഡിസ്ട്രിക്റ്റ്, നിങ്ങൾ എക്സാം എഴുതുന്ന അതിൻ്റെ സെൻറ്റർ, താലൂക്ക്, എല്ലാം നമുക്കിതിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ അപ്ലിക്കേഷൻ്റെ ഒരു പ്രിവ്യൂ നമ്മൾ നോക്കണം. അത് നോക്കിയതിന് ശേഷം, എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം എല്ലാം ക്ലിയർ ചെയ്തു, ഇനി നമുക്ക് അത് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വളരെ എളുപ്പത്തിൽ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും എക്സാം ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.